ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഐഡിയ ബാക്ക് ഐ ബി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അത് രണ്ട് ഈവനിങ് സ്നാക്സ് ആണ്. അത് രണ്ടും നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പഴംപൊരി, പിന്നെ ചക്കപ്പഴം പൊരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചക്കപ്പഴവും ഏത്തപ്പഴവും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗോതമ്പ് പൊടിക്കകത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നതിന് ആ ഒരു മഞ്ഞ കളറിന് വേണ്ടിയാണ് നമ്മൾ കളർ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂണോളം കറുത്തെള്ളും ഇട്ടിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസാക്കി കുഴക്കേണ്ട, ഒരു തിക്കായിട്ട് നിന്നാൽ മതിയാകും ഈ ബാറ്റർ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഏത്തപ്പഴവും ഈ ചക്കപ്പഴമൊക്കെ മുക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഈ ബാറ്റർ ഒഴുകി പോകും. അപ്പം അതിലേക്ക് നന്നായിട്ട് ഈ ബാറ്റർ പിടിക്കാൻ വേണ്ടിയാണ് നല്ല തിക്കായിട്ട് എടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ റവ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഈ റവയും പഞ്ചസാരയും ചേർക്കുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുറത്തുള്ള ബാറ്റർ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയപ്പം അതിൻ്റെ ആ ഒരു പുറത്തെ മാവ് നന്നായിട്ട് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് അലുത്ത് പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നല്ല വണ്ണമുള്ള ഏത്തപ്പഴമാണെങ്കിൽ നമ്മൾക്കത് നടുവ് 3 ആയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് നീട്ടത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, അതൊന്ന് നടുവേ ഒന്നുകൂടി മുറിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം എണ്ണയുടെ അളവ് കുറച്ച് എടുത്താൽ മതിയാവും. ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഓരോന്ന് പഴങ്ങൾ എടുത്തിടാം. കാരണം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം തിക്കായിട്ടാണ് ഈ ബാറ്ററി ഇരിക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ചക്കപ്പഴമൊക്കെ വെച്ച് നമ്മൾ പൊരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിലേക്ക് ഈ മാവ് അധികം പിടിക്കത്തില്ല. കാരണം അതിൻ്റെ പുറം ഭാഗം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നില്ല, അപ്പോൾ അതിൽ പിടിക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു രീതിക്ക് അതിൻ്റെ പുറമെ മാവൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ പഴംപൊരി വാങ്ങുമ്പോൾ നമുക്കതിനകത്ത് മൈദ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. മൈദയോ കടലമാവോ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു സോഫ്റ്റ്നെസ് നമ്മൾ ഗോതമ്പൊടി ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ മൈദ ചേർത്ത് കഴിക്കുന്നതിനേക്കാളും കടലമാവ് ചേർത്ത് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിരിക്കും ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പം എപ്പോഴും ഒരുപാട് പഴുത്ത പഴം ആവരുത്, എന്നാൽ ഒട്ടും പഴുക്കാത്ത പഴം ആവരുത്. അതിൻ്റെയൊക്കെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പം ഒത്തിരി തീ കുറച്ച് വയ്ക്കാനും പാടില്ല, ഒരുപാട് കൂട്ടി വയ്ക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിനേക്കാളും കുറച്ചുകൂടി കൂടിയിരുന്നാൽ മതിയാവും. കാരണം പഴംപൊരി ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ മാവെന്ന് പറഞ്ഞാൽ അതിനധികം വേവില്ല, അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതേപടി എണ്ണയ്ക്കകത്ത് കിടന്ന് ആ എണ്ണ മൊത്തം വരച്ചെടുക്കത്തേ ഉള്ളൂ. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ആ ഒരു മീഡിയം ലെവലിനേക്കാളും കുറച്ചൊരു കൂടുതൽ വെച്ചാൽ നമുക്ക് പഴംപൊരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നല്ല അടിപൊളി സ്നാക്സ്, ഈവനിങ് സ്നാക്സ് 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.